സാധാരണ അസിസ്റ്റന്റ് ഡയറക്ടറുടെ സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും ഒക്കെ അറിയാവുന്ന ഒരു നടൻ ഇത്രയും വിഡിത്തരം 1.5 കോടി രൂപ പത്സരസുനിക്ക് കൊട്ടേഷൻ കൊടുത്തെന്ന് പറഞ്ഞിട്ട് 10,000 രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ഇത് ചെയ്യുന്ന ലോകത്തെ ഏറ്റവും വലിയ ജനപ്രാണല്ലേ അവൻ? മൂവി വേൾഡ് മീഡിയ മിഡിൽ ഈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ തന്റെ നിലപാടുകളെക്കുറിച്ചും ദിലീപിനെ പിന്തുണയ്ക്കുന്നതിന് പിന്നിലെ കാരണവും വെളിപ്പെടുത്തിയിരിക്കുകയാണ്. താൻ പല കാര്യങ്ങളും കോൺഫിഡൻ്റ് ആയി സംസാരിക്കുന്നതിന് പിന്നിലെ ധൈര്യം അറിഞ്ഞുകൊണ്ട് ഒരാളെയും ചതിച്ചോ പറ്റിച്ചോ അനധികൃതമായി ഒന്നും ചെയ്തിട്ടില്ല എന്നതുകൊണ്ടാണെന്ന് പറഞ്ഞുകൊണ്ടാണ് അഖിൽ സംസാരിച്ചു തുടങ്ങുന്നത്. നടൻ ദിലീപിന്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ ഭാവിയിൽ മാപ്പ് പറയുമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ പലരും എന്നോട് എതിർപ്പ് പ്രകടിപ്പിച്ചു. ബിഗ് ബോസിൽ ചില പെൺകുട്ടികൾ അനുഭവിച്ച വിഷയങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിച്ചപ്പോൾ ദിലീപ് വിഷയത്തിൽ ഞാൻ പറഞ്ഞത് എടുത്തുകൊണ്ടുവന്ന് എൻ്റേത് ഇരട്ടത്താപ്പാണെന്ന് വരെ പലരും പറഞ്ഞു. ദിലീപ് വിഷയം കോടതിയിലിരിക്കുന്ന കേസായതുകൊണ്ട് ഞാൻ ഡീറ്റെയിലായി പറയുന്നില്ല. പക്ഷേ ദിലീപ് എവിടെയാണ് പ്രേക്ഷകർക്ക് മുമ്പിൽ കുറ്റക്കാരനായത്? പൾസർ സുനി എന്ന് പറയുന്നവൻ പോലീസിന് കൊടുത്ത ഒറ്റമൊഴിക്ക് അപ്പുറത്തേക്ക് കേരളത്തിലെ ജനതയ്ക്ക് എന്ത് ബോധ്യമാണുള്ളത് ഇയാൾ ഇത് ചെയ്തു എന്നുള്ളതിന്? ഫാബ്രിക്കേറ്റഡായി കാര്യങ്ങൾ ചെയ്യാൻ കേരള പോലീസിനെ പോലെ കഴിയുന്ന മറ്റൊരു പോലീസ് ഇന്ത്യയിൽ വേറെയില്ല. എന്നോട് നാദൃഷ നേരിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. നാദൃഷ അമേരിക്കയിൽ നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ പ്രശ്നമുണ്ടാകുന്നത്. അതായത് ഈ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് നാദൃഷ അമേരിക്കയിൽ നിൽക്കുന്ന സമയത്ത് നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാണ് ദിലീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ നിങ്ങളെ ചോദ്യം ചെയ്യണം, നിങ്ങളെ പ്രതിയാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു, സാറേ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, എന്തെങ്കിലും ഒരു അയബദ്ധം അവൻ്റെ ഭാഗത്ത് പറ്റിയിട്ടുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് അവൻ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ എന്നോടൊന്നും സൂചിപ്പിക്കും. അപ്പോൾ ഇങ്ങനൊരു കാര്യം അവൻ എന്നോടൊരിക്കലും പറഞ്ഞിട്ടുകൂടിയില്ല. ആ നാദൃഷ ഇത് സ്റ്റേറ്റ്മെൻ്റ് തന്നാൽ മതി, ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ നീ വരുമ്പോൾ പിന്നീട് സംസാരിക്കാം എന്ന് ദിലീപ് നാദൃഷയോട് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് തന്നാൽ മതി. അന്ന് അദ്ദേഹത്തെ വിളിച്ച് പോലീസ് പറഞ്ഞു, ദിലീപ് വിഷയത്തിൽ നിങ്ങളെ പ്രതിയാക്കുകയാണ്, നിങ്ങളെ ചോദ്യം ചെയ്യണമെന്ന്. അന്ന് നാദൃഷ പറഞ്ഞത്, സർ ദിലീപ് എന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ്, അവന് എന്തെങ്കിലും കയ്യബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ആരെ അറിയിച്ചില്ലെങ്കിലും അവൻ അത് എന്നോട് സൂചിപ്പിക്കും, പക്ഷേ ഇങ്ങനൊരു കാര്യം അവൻ എന്നോട് പറഞ്ഞിട്ടില്ല എന്നാണ്. ഇത് സ്റ്റേറ്റ്മെന്റായി കൊടുക്കാൻ അന്ന് പോലീസ് നാദൃഷയോട് പറഞ്ഞു. എന്നാൽ ഒരു കയ്യബദ്ധം പറ്റിയിട്ടുണ്ട്, ബാക്കി നീ വരുമ്പോൾ സംസാരിക്കാം എന്ന തരത്തിലേക്ക് അവർ അത് എഴുതി ചേർത്തു. പിന്നീട് കോടതിയിൽ ഇക്കാര്യം നാദൃഷ പറഞ്ഞു. ദിലീപ് വിഷയത്തിൽ ദിലീപ് അത് ചെയ്തുവെന്നതിന് പൊതുജനത്തിനുള്ള ബോധ്യം എന്താണ്? മഞ്ജു വാര്യറുമായി ഡിവേഴ്സായി എന്നതാണോ? കുടുംബജീവിതത്തിൽ പലർക്കും പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും. ഒരു മനുഷ്യന് ഒന്നിലധികം ആളുകളോട് ഇഷ്ടം തോന്നിയേക്കാം. അക്കാര്യത്തിൽ എല്ലാം നിങ്ങൾക്ക് വിമർശിക്കാം. അതുപോലെ ദിലീപ് പൾസർ സുനിയെ കണ്ടിട്ട് പോലുമില്ല, ഫോട്ടോ പോലും ഫാബ്രിക്കേറ്റഡ് ആണ്. മാത്രമല്ല അസിസ്റ്റന്റ് ഡയറക്ടറായി സിനിമയിൽ വന്ന് മലയാള സിനിമയെ ഏറെക്കുറെ കയ്യിലാക്കത്തക്ക രീതിയിൽ ബിസിനസ് പ്ലാനുകളും തന്ത്രങ്ങളും അറിയാവുന്ന ഒരു നടൻ 1.5 കോടി രൂപ പൾസർ സുനിക്ക് വാക്കു പറഞ്ഞിട്ട് 10,000 രൂപ മാത്രം അഡ്വാൻസ് നൽകിയപ്പോൾ അത് വാങ്ങി ഈ പ്രവൃത്തി ചെയ്തുവെങ്കിൽ അവൻ ഗജ ഫ്രോഡല്ലേ? അപ്പോൾ അവൻ ആർക്കു വേണ്ടി ചെയ്തു, എന്തിന് ദിലീപിന്റെ പേരു പറഞ്ഞു എന്നതാണ് സത്യത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്നാണ് അഖിൽ മാരാർ പറഞ്ഞത്.